Hi hello friends, this is me Salman. Appo mattoru video like ellarkum swagatham friends. Appo innatha date oru prathega date aanu enikku adayathu 24/11/2020 aanu. Appo innende birthday aanu appo valare adhiyam santoshulla divasam onnum parayan pattilla enacha praradhangal oru vaadu koodi koodi venna samayam koodi aanu enacha njan kadayada karyangalokke ningalodu parayundai. Appo oru vaadu sambhavangal set cheyidond irikkunnallo onnil ninnu thodangiyadana adu 10 lkk ettum vare nammal nalla poruthi poraadeyindi irikkunu appo aa poruadiyokke nadakkana appo njan main aayittu vannad enacha adu innende birthday koodi aanu appo wish cheyan pattunnavarkku wish cheya okay appo nje ഒരു പാഴ്സൽ എടുക്കാൻ പോണം ഈ പാഴ്സൽ എടുക്കാൻ പോയതെന്ന് വെച്ചാൽ ഒരു ഫിഷ് ഫൈറ്റർ ഫിഷ് ആണ് അതായത് ഇത് ഫൈറ്റർ ഫിഷ് ആണ് ഇതിന്റെ അടിയിൽ ഒരു ബോക്സ് കൂടി ഉണ്ട് ഇതിന്റെ അടിയിലുള്ള ബോക്സ് എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ അടിയിലുള്ള ബോക്സിൽ നമ്മൾ ഒരു കുറച്ച് പാത്രങ്ങൾ ഐറ്റംസ് ഒക്കെ കർണാടകയ്ക്ക് അയച്ചിട്ട് അവിടുന്ന് റിട്ടേൺ വന്നേക്കുവാണ് അവർ പറയുന്നത് ആൾ വിളിച്ചിട്ട് എടുത്തില്ല എന്ന് പക്ഷേ ആൾ പറയുന്നത് അവർ വിളിച്ചിട്ടില്ല എന്നാണ് അപ്പോൾ അത് ഒരു അടിയിൽ ചെറിയ ചെറിയ ചകട ചകടയിൽ പൊക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങൾ കാണാം എനിക്ക് ഷോപ്പിലേക്ക് പോകണം കേട്ടോ അപ്പോൾ ഷോപ്പിൽ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങൾ അറിയാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ കടയിലൊക്കെ വന്നു സാധനങ്ങളൊക്കെ ഇറക്കി വെച്ചു അപ്പോൾ ഞാൻ നമ്മുടെ ഫ്രണ്ടിൻ്റെ ഷോപ്പിലാണ് അതായത് എൻ്റെ ഷോപ്പ് അതാണ് അവിടെയാണ് ഇത് ഫ്രണ്ടിൻ്റെ ഷോപ്പാണ് ടൂൾസ് കടയൊക്കെയാണ് അപ്പോൾ ഞാൻ കൊണ്ടുവന്ന ഫിഷും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് അപ്പോൾ ഞാൻ കൊണ്ടുവന്ന ഫൈറ്റർ ഫിഷുകൾ ഇതുണ്ടോ ഇവരാണ് ഐറ്റംസ് ഞാനൊരു 30 ദിവസമാണ് എടുത്തത് HM OHM പിന്നെ ഇതുണ്ടോ ക്രൗൺ ടൈൽ ഇവരൊക്കെയാണ് ആൾക്കാർ കുറച്ച് ഐറ്റം അകത്തുണ്ട് ഗ്ലാസ്സിലാക്കി വെച്ചിട്ടുണ്ട് കുറച്ച് ഇവിടെ ഇത് ഞാൻ കഴിഞ്ഞ ദിവസം സെറ്റ് ചെയ്ത പ്ലാന്റ് ടാങ്ക് ആണ് ഏകദേശം ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് നല്ല മുടക്ക് വന്നിട്ടുണ്ട് ഏകദേശം ഒരു 3000-3500 അടുത്ത് മുടക്കായിട്ടുണ്ട് ടാങ്കിന് നമുക്ക് റേറ്റ് കുറവാണ് 400 രൂപയോളം മുടക്കേ വന്നുള്ളൂ റീറ്റെയിൽ പ്രൈസ് ആട്ടോ പറയണത് നമ്മൾ ഹോൾസെയിലാണ് എടുക്കുന്നത് പക്ഷേ റീറ്റെയിൽ പ്രൈസാണ് പറയണത് കുറച്ചധികം പണിപ്പെട്ടു എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നും കൊണ്ടല്ല ഇത്രയും ചെറിയ സെറ്റിങ്സിന് ഇത്രയും മുടക്കായത് അതുകൊണ്ടാണ് വെച്ചാൽ ഈ ലൈറ്റും കാര്യങ്ങളും നമുക്ക് ഇച്ചിരി കൂടെ വലുതായിട്ട് തന്നെ ഇച്ചിരി ബെറ്റർ ചെറിയ പൈസ വ്യത്യാസം ഉണ്ടാവുള്ളൂ പക്ഷെ ഒരു നൈസായിട്ട് ഇത് സംഭവം അപ്പോൾ ഫൈറ്റർ കാര്യങ്ങൾ കണ്ട് അപ്പോൾ ഹോൾസെയിലായിട്ട് നമുക്ക് തന്നെ ആളുടെ നമ്പർ ഞാൻ ഇട്ടേക്കാം എന്ന് വെച്ചാൽ ഈ വീഡിയോ കണ്ടിട്ടുണ്ട് ഒരുപാട് പേര് ചോദിക്കേണ്ടായിരിക്കും നിങ്ങൾ അവിടെ നിന്നായിരിക്കും ഫൈറ്റർ എടുക്കുന്ന കാര്യങ്ങളൊക്കെ അപ്പോൾ അവൻ്റെ നമ്പറും ഞാൻ കൊടുത്തിട്ടുണ്ട് താഴെ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ മെയിനായിട്ട് വന്നേക്കണ ദിവസം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പേര് ഭയങ്കര സൗണ്ടാണ് ഒരുപാട് പേര് ചോദിച്ചിരുന്നു എന്നോട് ഷോപ്പ് സെറ്റിങ്സ് എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഞാൻ കാണിച്ചുകൊണ്ട് വന്നു പറയാം ഇതൊക്കെ എങ്ങനെയാണ് സെറ്റ് ചെയ്തത് എങ്ങനെയാണ് എൻ്റെ തുടക്കവും ഈ ഇതുവരെ എത്താനുള്ള പരിപാടിയൊക്കെ എന്തൊക്കെ സംഘടിപ്പിച്ചു എന്ന് ഒന്ന് ഞാൻ കാണിച്ചു തരാം എന്തൊക്കെയായിരുന്നു ആദ്യത്തെ പോലുള്ള അവസാനം ഇപ്പോൾ വരെ ക്രിയേറ്റ് ആക്കിയിരിക്കുന്ന സംഭവങ്ങളെന്ന് ഞാൻ പറഞ്ഞുതരാം ഇത് അവിടെ ഒരു ടാങ്ക് ഇരിക്കുന്നുണ്ട് അത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരു ബൗള് ആക്സസറീസൊക്കെ കിട്ടുന്ന തൃശ്ശൂരിൽ നിന്ന് കൊടുങ്ങല്ലൂർ ഭാഗത്തു നിന്ന് എടുത്തതാണ് അപ്പം ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം ഫ്രണ്ട്സ് ഇതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഈ ഒരു അവസ്ഥയിലാണ് വന്നിരിക്കുന്നത് ഇവിടെയൊക്കെ ഇനിയും ഇവിടെ ഈ ഇതുപോലെ തന്നെ ഈ ടാങ്ക് കണക്ക് തന്നെ ഇവിടെ ഇവിടെയും കയറാനുള്ളതാണ് പിന്നെ ഈ അടിഭാഗത്തും അതുപോലെ തന്നെ ടാങ്ക് വരാനുള്ളതാണ് പിന്നെ ഇവിടെ ചെറിയൊരു ഈ താഴെ വെച്ചിരുന്ന ഈ സംഭവങ്ങളില്ലേ ആക്സസറീസ് ബൗളിൻ്റെ ടോപ്പും കാര്യങ്ങളൊക്കെ അതിങ്ങി ഇവിടെ നമുക്ക് വരുത്താനുള്ളതാണ് പിന്നെ ഇതിൻ്റെ മുകളിൽ കുറച്ച് കേജ് അടിക്കാനുള്ളതാണ് അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് ടൈം വല്ല നമുക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ആയത് ആകെ എൻ്റെ അടുത്ത് ഈ ഒരു രണ്ട് മൂന്ന് റാക്കുള്ളത് അതായത് രണ്ട് മൂന്ന് റാക്കെന്ന് വെച്ചാൽ ഈ സംഭവം ഇത്ര ഉള്ളായിരുന്നു അത് മൂന്ന് തട്ടായിരുന്നു ഒന്ന് രണ്ട് മൂന്ന് തട്ട് വയ്ക്കാവുന്ന ഈ തട്ട് വരെ ഉള്ളായിരുന്നു ഇവിടെ കേട്ടോ വരെ എർജിലൊരു ചെറിയൊരു ഇതാണ് പിന്നെ അതുപോലെ തന്നെ ഇതുപോലെ ഒന്ന് രണ്ട് ഈ രണ്ട് തട്ടിലുള്ളത്
നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കുമായിരുന്നു, ഇവിടെയായിരുന്നു ആദ്യം. അപ്പം ഇതെങ്ങനെ ചേഞ്ച് ചെയ്തു, എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ നമ്മൾ പിന്നീട് ഇതടിച്ചു, അപ്പോൾ പിന്നീട് അവിടെ ഇടാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യമേ ചെയ്ത പരിപാടി എന്നാന്ന് വെച്ചാൽ ഈ രണ്ടെണ്ണം ഉണ്ടായിരുന്നത് കട്ട് ചെയ്തിട്ട് ഈ മൂന്നെണ്ണം ഉള്ള തട്ടിൻ്റെ മുകളിലേക്ക് ഒരു തട്ടും കൂടെ ഈ ഒരു തട്ടും കൂടെ വെച്ചു. അപ്പോൾ നിങ്ങൾ ചോദിക്കേണ്ടായിരിക്കും, മനസ്സിലായവർ ചോദിക്കും ഇതിൻ്റെ അടിയിലുണ്ടായിരുന്ന ഒരു റാക്കിൽ നിന്ന് അത് കട്ട് ചെയ്ത് വെച്ചു. കാരണം എന്താണെന്ന് വെച്ചാൽ അതെന്ന് വെച്ചാൽ അതിന് ഇച്ചിരി ലെങ്ത് കുറവാണ്, ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കയറ്റാനും പറ്റൂല. പിന്നെ അങ്ങനെ കയറ്റിക്കഴിഞ്ഞാൽ ഇത്ര വെയിറ്റ് പിടിക്കുമോ എന്നുള്ളത് നമുക്ക് ഡൗട്ടാണ്. ഓൾറെഡി 4.25 പൈപ്പിലാണ് ചെയ്തേക്കുന്നത്, അതും 4.25 വീതിക്കാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ നമുക്ക് ഈ ഒരു 3/4 പൈപ്പിൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നീട് നമുക്കുണ്ടായിരുന്നത് ഇത് ഈ ഒരു സ്റ്റാൻഡാണ്. ഈ ഒരു സ്റ്റാൻഡ് പഴയ പോലെ എണ്ണയുണ്ട്, നേരത്തെ ഇതിൻ്റെ അകത്ത് ഫുള്ള് അക്വേറിയമായിരുന്നു. ഇപ്പോൾ ഞാൻ താഴെ കുറച്ച് ബേഡ്സ് ഐറ്റംസ് കോഴികൾ കയറ്റിട്ടുണ്ട്, പിന്നെ ഫ്രണ്ടിൽ വരുമ്പോൾ ലവ് ബേഡ്സ് ഇച്ചിരി വെച്ചിട്ടുണ്ട്, പിന്നെ ഇച്ചിരി പാത്രങ്ങൾ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെയും കുറച്ച് പാത്രങ്ങൾ ഞാൻ പിന്നീട് ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഈ ഷട്ടറിൽ തന്നെ നമുക്കവിടെ കെട്ടിയിട്ടൊരു നൂൽക്കമ്പി കണക്കത്തെ ഇച്ചിരി ടെമ്പറുള്ള നൂൽക്കമ്പി, സാധാരണ നൂൽക്കമ്പി അല്ല ടെമ്പറുള്ള നൂൽക്കമ്പി കെട്ടിയിട്ട് നമ്മൾ ഈ സാധനങ്ങളൊക്കെ ഹാങ് ചെയ്ത് വെച്ചേക്കാണ്. ഇത് കണ്ടോ, അവിടെ ഹാങ് ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ സ്റ്റാൻഡിൻ്റെ കേസ് പറഞ്ഞു. പിന്നെ നമുക്കുണ്ടായിരുന്ന സ്റ്റാൻഡ് ഇതേ ഇതാണ്. ഈ സ്റ്റാൻഡിന് ഇത്രയും വീതി ഇല്ലായിരുന്നു, ഇത് 3.5 സ്റ്റാൻഡാണ്, 3.5 കയറ്റാനുള്ള സ്റ്റാൻഡ്. 3.5 എന്ന് പറഞ്ഞാൽ അതെ, ഇവിടെ ഈ മൂന്ന് കള്ളിയുണ്ടോ, ഇത് ഒറ്റ അക്വേറിയമാണ്, അത് രണ്ട് കള്ളിയായിട്ട് രണ്ട് ഇത് തിരിച്ചപ്പം 3 കള്ളിയായിട്ട് നമുക്ക് കിട്ടി. ഇതുണ്ട്, ഇത് എക്സ്ട്രാ ഒരെണ്ണം കൂടെ ഞാൻ വെച്ചാണ് 4 ഇതിലേക്ക് കയറ്റാൻ വേണ്ടി. അപ്പോൾ ഇത് ഓൾറെഡി ആദ്യം ഇരുന്നത് അവിടെയായിരുന്നു, പഴയ സ്റ്റാൻഡ് അടിച്ച് അവിടെയായിരുന്നു ഇരുന്നത്. അപ്പം ഈ സാധനം ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ബൗള് കാര്യങ്ങൾ വെക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ വീതി ഒന്ന് കൂട്ടി. ഇത് 1.5 വീതി ഉണ്ടായിരുന്നു, 2 വീതി ആക്കി. അപ്പം ബൗള് കാര്യങ്ങൾ കയറി, പിന്നെ ത്രാസ് ഐറ്റംസ് നമുക്ക് കല്ല് കാര്യങ്ങൾ തീറ്റ ഫീഡൊക്കെ തൂക്കി കൊടുക്കണമെങ്കിൽ അത് ചെയ്തു. പിന്നെ നമ്മുടെ മെയിനായിട്ട് പറഞ്ഞ പൈപ്പ് കൊടുത്തേക്കുന്നത് നമ്മുടെ എയറിൻ്റെ കണക്ഷനാണ്. അപ്പോൾ ഇത് HAP 80 എന്ന് പറയുന്ന മോഡലാണ്, HAP 80. ഞാൻ രണ്ടാമതായിട്ട് ചെയ്ത പരിപാടി ഇതൊക്കെ, ഈ സ്റ്റാൻഡൊക്കെ രണ്ടാമത് കട്ട് ചെയ്ത് കയറ്റിയതിന് ശേഷം ഇത് ചെയ്ത പരിപാടി ഇതാണ്. HAP 80 മോട്ടർ മേടിച്ചിട്ട് നമ്മൾ ആദ്യം ഇത് സെറ്റിങ്സ് വളരെ പ്രയാസകരമായിട്ടുള്ള കാര്യമാണ് ഇതറിയാത്തവർക്ക്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പേര്, എനിക്ക് പ്രോബ്ലം ഒന്നും ഉണ്ടായിട്ടില്ല, പക്ഷേ ഒരുപാട് പേര് എന്നെ വിളിച്ച് ചോദിച്ചു എൻ്റെ ഇത് എയർ കിട്ടുന്നില്ല. ഇവിടെ തന്നെ ഓൾറെഡി തന്നെ ഇപ്പോൾ ഒരു 40 ടാങ്ക് മേളിലുണ്ട്, അത് വർക്ക് ചെയ്യുന്നുണ്ട്, ഇനിയൊരു 10 ടാങ്കോളം കയറാനുണ്ട്. അവിടെ 4 എണ്ണം, പിന്നെ ഇവിടെ ഒരു 3 6 എണ്ണം, മൊത്തം 10 ടാങ്ക് കൂടെ കയറാനുണ്ട്. ഏകദേശം 50 ടാങ്കിലേക്ക് നല്ല രീതിയിൽ ഫോഴ്സ് പിടിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇവിടെയൊക്കെ വെള്ളം തിളയ്ക്കുന്നതായിട്ടാണ്, അത് എക്സ്ട്രാ ഇവിടെ വിട്ടിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്തുണ്ടോ സൗണ്ട് കേൾക്കാം, ഇതിൽ ചുമ്മാ എയർ റഷം വിട്ടേക്കണേ, തള്ളു പ്രഷർ കൂടിപ്പോയിട്ട് ഈ പ്രഷർ തള്ളിയിട്ട് മോട്ടറിന് കംപ്ലയിൻറ്റ് വരാനായിട്ട് ഞാൻ തള്ളി വിടുകയാണ്. അപ്പോൾ അത്രയും പ്രഷർ എനിക്ക് കിട്ടി. അത്രയും പ്രഷർ കിട്ടാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് കണക്ഷൻ പോകണം. എല്ലാവരും പറയുന്നുണ്ട് ഈ സാധനം മോട്ടർ താഴെ വയ്ക്കാൻ പാടില്ല, വെള്ളം കയറി വരുന്നത്. ഇപ്പോൾ ഇതുവരെ നമുക്ക് അങ്ങനെ സംഭവിച്ചിട്ടില്ല, പക്ഷേ അത് കയറ്റി വെക്കണം എന്നുള്ളതാണ് എൻ്റെ നല്ല അഭിപ്രായം. ഇതിന് മുകളിലേക്ക്, അതായത് നമ്മൾ എയർ എടുക്കുന്ന കണക്ഷനും താഴത്തേക്ക് മോട്ടർ ഒരിക്കലും വരാൻ പാടില്ല, അത് മോട്ടറിന് ബുദ്ധിമുട്ടാണെന്നാണ് പറയണത്. അപ്പോൾ ഇനി അത് മുകളിലേക്ക് എനിക്ക് ഇത് തന്നെ എക്സ്റ്റെൻഡ് ചെയ്ത് മുകളിൽ വരെ പോകാനുള്ളതാണ്. ഈ സ്റ്റാൻഡ് എക്സ്റ്റെൻഡ് ചെയ്ത് മുകളിൽ വരെ ഇതുപോലെ തന്നെ റാക്ക് കണക്ക് ആക്കിയിട്ട് ഇവിടെ വരെ സാധനങ്ങൾ വെക്കാനുള്ള സെറ്റപ്പ് ചെയ്യേണ്ടതാണ്. അപ്പം ഇതിൻ്റെ സെറ്റിങ്സ് എങ്ങനെയാന്ന് വെച്ചാൽ, ഇത് ആദ്യം നമ്മൾ സാധാ 1/4 പൈപ്പ് ഇതുണ്ടോ, 1/4 പൈപ്പിൽ കൂടെ കയറ്റി ഇത്രയും ഭാഗം അവിടം വരെ എനിക്ക് ടാങ്ക് ഉണ്ട്, അതുകൊണ്ട് 1/4 പൈപ്പിൽ അത്രയും ഭാഗം കയറ്റിയേക്കാണ്. പിന്നീട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് തന്നെ ഒരു ടി കണക്ഷൻ കൊടുത്ത് താഴത്തേക്ക് 3/4 പൈപ്പ് കൊടുത്തേക്കാണ്. പിന്നീട് നമ്മൾ അവിടെ നിന്ന് ഒരു ടി കണക്ഷൻ കൊടുത്തിട്ട് ടാങ്കിലേക്ക് ഇതുണ്ടോ 1/2 പൈപ്പ് ഇട്ടിട്ട് അതിൻ്റെ അകത്ത് ഐ കണക്ടർ കൊടുത്ത് പിന്നെ കൺട്രോളർ കൊടുത്ത് നേരെ നമ്മുടെ ഫിൽറ്ററോ എയറോ എല്ലാം നമുക്ക് ഇടാം, എല്ലാ സജ്ജീകരണങ്ങളും അങ്ങനെ ചെയ്യാം. അപ്പം ഇങ്ങനെ തന്നെ ഇടണം. പലരും ചെയ്യുന്നുണ്ട്, 1/4 പൈപ്പിലേക്ക് ഇറങ്ങു പിന്നെ നേരെ 3/4 പൈപ്പിൽ തന്നെ ഇറങ്ങും, അല്ലെങ്കിൽ 1/4 പൈപ്പിലേക്ക് ഇറങ്ങും പിന്നെ 1/2 പൈപ്പിൽ തന്നെ മൊത്തം ഇറങ്ങും. ഇത് നമ്മൾ ഫോഴ്സ് കൂട്ടാൻ വേണ്ടിയിട്ട് റെഡ്യൂസ് ചെയ്ത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ ഈ മെത്തേഡ് തന്നെ നമ്മൾ ഫോളോ ചെയ്യണം. പിന്നെ പലരും എന്നെ വിളിച്ച് പറഞ്ഞ കേസാണ് ഇതുപോലെയൊക്കെ തന്നെയാണ് ചെയ്തത്, പക്ഷേ ഫോഴ്സ് ഇല്ല. പിന്നീട് ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ എന്താ വിഷയം എന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഇവർ കൊടുത്തിരിക്കുന്നത് ഈ ഒരു കണക്ഷൻ, ഇതിപ്പം ഒരു 3 ടാങ്കുള്ള സെറ്റിങ്സ് ആണ്, ഇത് ഏകദേശം 5.5 സെറ്റിങ്സ് ആണ്, 6 പൈപ്പുള്ള പൈപ്പാണ്, 1/2 പൈപ്പാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഈ ഇതൊരു 6 പൈപ്പ്, പിന്നീട് വരുമ്പോൾ ഇവിടെ ഒരു 7 നീളത്തിലുള്ളതാണ്.
ഇവിടെയും ഒരു ഏഴടി ഏഴടിയുടെ പൈപ്പ് കൊടുത്ത് അരയുടെ പൈപ്പ് വിട്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ ഈ പറഞ്ഞ ആളുകളെല്ലാം ചെയ്തേക്കണ എന്ന് വെച്ചാൽ ഈ ഒരു കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ മൊത്തമുള്ള ടാങ്കിൽ, അതായത് ഇതുപോലെ ആയിരിക്കത്തില്ല, ഇവിടെ നിന്നൊരു ടാങ്കിൽ ഈ ഒരു കണക്ഷൻ വന്നു കഴിഞ്ഞാൽ ഇവർ ചെയ്യണമെന്ന് വെച്ചാൽ ഇവരിങ്ങനെ വന്നിട്ട് പിന്നെയും വന്ന് ഇവിടം വരെ കൊടുക്കും. ഇവിടം വരെ കൊടുക്കുമ്പോൾ ഉള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ആ ഫോഴ്സ് അത്രയും എത്തില്ല, ഫോഴ്സ് നമുക്ക് നഷ്ടപ്പെടും. അപ്പോൾ എയർ നഷ്ടപ്പെടുകയെന്ന് വെച്ചാൽ ആ ഫോഴ്സ് മൊത്തം ഇതിൻ്റെ അകത്തേക്ക് ഇറങ്ങാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അപ്പം നമ്മൾ മാക്സിമം ചെയ്യുമ്പോൾ എൻ്റെ ഒരു അനുഭവത്തിൽ ഒരു 6 അടി 7 അടിക്ക് തന്നെ ചെയ്യാം, മാക്സിമം 7 അടി വരെയെങ്കിലും ചെയ്യാം. അങ്ങനെ കൃത്യമായിട്ട് ചെയ്തു പോകണം. പിന്നെ ടാങ്ക് ഒരുപാട് ടാങ്കൊന്നും വയ്ക്കില്ല, ഒരുപാട് ടാങ്ക് ഒരാട് ഇറേഷനും ഇട്ട് വയ്ക്കില്ല. എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ നമ്മൾ ഒരൗട്ട് എടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ 2 ഔട്ടായിട്ട് കൺവേർട്ട് ചെയ്യാം. ഇതുണ്ടോ, ഇതിപ്പോൾ ഒരൗട്ട് ഇതിൽ നിന്ന് എടുക്കണു, ആ ഒരു എയർ തന്നെ നമ്മൾ കൺവേർട്ട് ചെയ്ത് ഡബിളാക്കിയിട്ടുണ്ട്. പക്ഷേ 2 എയർ ഇതിൽ നിന്ന് അടുപ്പിച്ച് എടുത്തു കഴിഞ്ഞാൽ അത്രയും പറ്റില്ല. അതായത് ഇവിടെ ഒരു ഐ കൺട്രോൾ കൊടുത്ത് പിന്നീട് ഇവിടെ തന്നെ ഒരു ഐ കൺട്രോൾ കൊടുക്കുക, അത് നമുക്കൊരിക്കലും വർക്കൗട്ട് ആവില്ല. അപ്പം നമ്മൾ മാക്സിമം ചെയ്യേണ്ടത് ഫോഴ്സ് എങ്ങനെയാണോ വന്നത്, ഇപ്പം നമുക്ക് അറിയാം ഏകദേശം നമ്മുടെ ഒരു കാൽക്കുലേഷനിൽ ഫോഴ്സ് നഷ്ടപ്പെടാത്ത രീതിയിൽ നമ്മൾ ഇടുന്ന പൈപ്പുകളുടെ ലെങ്ത് കുറഞ്ഞിരിക്കണം. അപ്പം നിങ്ങൾ ചോദിക്കും എനിക്ക് അപ്പുറത്തൊരു ടാങ്കുണ്ട്, ഈ ടാങ്കിലേക്ക് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്? ഈ ടാങ്കിലേക്ക് സെറ്റ് ചെയ്യുമ്പോൾ ഇതുപോലെ നമ്മളിവിടെ എടുത്തിട്ടുണ്ട്, അവിടെയും ഇറക്കിയിട്ടുണ്ട്, ഈ ടാങ്കിലേക്ക് ഇട്ടു, പിന്നെ ഇവിടെ വന്നിട്ട് ഇവിടെയും ഇറക്കി ഈ ടാങ്കിലേക്ക് ഇട്ടു. ഇതിൻ്റെ ചേർത്തൊരു കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവിടെയും ഫോഴ്സ് കുറയും. അപ്പം നമ്മൾ എല്ലാം തന്നെ ഏകദേശം ഒരു അകലം പാലിച്ചുകൊണ്ട് തന്നെ ചെയ്യണം എന്നുള്ളതാണ് മെയിനായിട്ട് പറയാനുള്ളത്. ഇപ്പോൾ ഇവിടെ ഇട്ടു, പിന്നെ അവിടെ ഇട്ടു, ആ കോർണറിലിട്ടു, പിന്നെ ഈ കോർണറിലിട്ടു, പിന്നെ ഇവിടെ വന്നിട്ട് ഇവിടെയാണ് ഇറക്കിയേക്കുന്നത്. അപ്പം നമ്മൾ പൈപ്പ് ഇറക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ചേ അത് ചെയ്യാൻ പാടുള്ളൂ. അതാണ് മെയിനായിട്ട് പറയാനുള്ള കേസ്. പിന്നെ ഓവർ കോസ്റ്റേജ് ഉണ്ടാകുന്ന ഒരു പ്രോബ്ലം. ഇപ്പോൾ എയറേഷൻ്റെ മനസ്സിലായെനിക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഈ നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ തന്നെ ചോദിക്കാം. മടുത്തു ഞാൻ. അപ്പോൾ അതാണ് എയറേഷനിൽ മെയിനായിട്ട് ശ്രദ്ധിക്കാനുള്ള കേസ്. പിന്നെ ഏറ്റവും ശ്രദ്ധിക്കാനുള്ള കേസ് റാക്ക് ഉണ്ടാക്കുമ്പോഴാണ്. റാക്ക് ഉണ്ടാക്കുമ്പോഴുള്ള കുറച്ച് ഐഡിയാസ് കാര്യങ്ങൾ ഞാൻ പറയാം, അതുവഴി നിങ്ങൾ ചെയ്തോളുക, അതൊന്ന് നോക്കിക്കൊള്ളുക. ഇതുണ്ടോ ഈ റാക്ക്, ഈ റാക്ക് ഇതിലും ചെറിയ റാക്കുകൾ ഓരോരുത്തരും ഉണ്ടാക്കിയേക്കുന്ന മുതൽ മുടക്കി ഇട്ട് കഴിഞ്ഞാൽ ഞെട്ടിപ്പോ. ആവശ്യമില്ലാണ്ട് പൈപ്പുകൾ നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല, ആവശ്യമില്ലാത്ത രീതിയിലൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ആവശ്യമുള്ളത് ചെയ്യാം. ഇപ്പം നമുക്ക് ആനയ്ക്ക് വേണ്ടിയിട്ട് ആനത്തൊട്ടിൽ കൊടുക്കുക, ആട്ടിന് വേണ്ടി ആടും കൂടും ഉണ്ടാക്കാൻ വേണ്ടി ആടിന് വേണ്ടിയിട്ടാണെങ്കിൽ ആടും കൂടെ ഉണ്ടാക്കുക, അല്ലാണ്ട് ആടിന് ആനത്തൊട്ടിൽ ഉണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല. അത് ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ ഇവിടെയൊക്കെ ഒരു ഇഞ്ച് പൈപ്പാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. അത് ഇതേ ഈ പറഞ്ഞില്ലേ, ഒരു 5 അടിക്ക് 7 അടിക്ക് 1 ഇഞ്ച് പൈപ്പ്, പിന്നെ അവിടെ ഇത് സപ്പോർട്ടിന് വേണ്ടി ഒരു പട്ടയാണ് അടിച്ചു കൊടുക്കുന്നത്. ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയാണ്, അത് നിങ്ങൾക്ക് ഏത് രീതിയിൽ അവലംബിക്കാം. ഇവിടുത്തെ കേസ് പറയാമെന്നുണ്ടെങ്കിൽ ഞാനെല്ലാം ചെയ്തേക്കുന്നത് 1 ഇഞ്ച് പൈപ്പിലാണ്. അപ്പോൾ 1 ഇഞ്ചിൽ പൈപ്പിൽ ചെയ്യുമ്പോഴത്തേക്കും എന്നാ ഗുണമെന്ന് വെച്ചാൽ നമുക്ക് കോസ്റ്റ് വളരെയധികം കുറവായിരിക്കും. എനിക്കിത് സത്യം പറഞ്ഞാൽ കോസ്റ്റ് ഏകദേശം എത്രയായെന്ന് വെച്ചാൽ ഒരു 5 രൂപ 6 രൂപയുടെ പൈപ്പ് എടുത്ത് പിന്നെ വെൽഡിങ് കാശ് എല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു 8 രൂപ to 10 രൂപയ്ക്ക് ഇടയിൽ ഈ പരിപാടി അങ്ങനെ ഏകദേശം 8.5 രൂപ കണ്ട അടുത്ത് എനിക്ക് ആയിട്ടുള്ളൂ ഏകദേശം. പിന്നെ ഈ പെയിൻറ്റിങ് ചിലവും കൂടെ വന്നപ്പോഴാണ് ഏകദേശം ഒരു 10 രൂപ അടുത്ത് വന്നത്. രണ്ടിനും പെയിൻ്റ് അടിച്ചു, രണ്ടും പെയിൻ്റ് അടിച്ചു, ഇതിനും പെയിൻ്റ് അടിച്ചു, ഇതിനും രണ്ടാമത്, ഇത് വൈറ്റ് ആയിരുന്നു, ഇത് രണ്ടാമത് പിന്നെ പെയിൻ്റ് അടിച്ച് ചേഞ്ച് ചെയ്തതാണ്. അപ്പോൾ ഇത്രയും പെയിൻ്റ് അടിക്കാനും ഒരു ദിവസത്തെ തച്ചും അതിനു വേണ്ടിയുള്ള പെയിൻറ്റും കാര്യങ്ങളും കൂടിയാണ് ഏകദേശം 10 രൂപ അടുത്ത് എത്തിയത്. അപ്പം ശ്രദ്ധിക്കേണ്ട കേസ് എന്നാന്ന് വെച്ചാൽ, ഇതിൽ മെയിൻ ശ്രദ്ധിക്കേണ്ട കേസ് എന്നാന്ന് വെച്ചാൽ, പലരും ഈ സംഭവങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് ജോലിക്കാരെ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കാം, അതാണ് ഏറ്റവും വലിയ വിഷയം. കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ഈ റാക്ക് ഉണ്ടാക്കിയത് ഒരൊറ്റ ഒരാളാണ്. പുള്ളിക്ക് ഏകദേശം 1.5 പണി കൊടുത്തു, 1800 രൂപയോളം, 1200 രൂപയാണ് തച്ച്. അപ്പം 1200 രൂപയോളം 1800 രൂപയോളം എനിക്ക് ചിലവായി ഇത് ഉണ്ടാക്കാൻ വേണ്ടി. പിന്നെ പെയിൻ്റ് അടിക്കാൻ വേണ്ടി അതിനും ഒരു 800 രൂപയോളം നമ്മൾ ഒരു ദിവസം തച്ചെടുത്തു. അത് പെയിൻ്റ് അടിക്കാനുള്ള തച്ചാണ്, ഇത് വെൽഡിങ്ങിനുള്ള തച്ചാണ്. ഏകദേശം അത്രയാണ് നമുക്ക് ചിലവായത്. പക്ഷേ പലരും ഉണ്ടാക്കുന്ന വിധത്തിൽ ഒരു മിസ്റ്റേക്ക് എന്നാന്ന് വെച്ചാൽ, അവർ വെൽഡിങ് കടക്കാർക്ക് കൊണ്ട് ഇങ്ങനെ ചെയ്യണമെന്ന് പറയണം. അവരെന്നാ ചെയ്യണ പരിപാടി എന്ന് വെച്ചാൽ, അവർ 2-3 പേരുമായിട്ട് വന്ന് 2-3 പേരും വന്ന് പണിയണ ആ പണി തന്നെ, ഒരു ദിവസം കൊണ്ട് പണിയണ ആ പണി തന്നെയാണ് ഒറ്റ ദിവസം കൊണ്ട് ഞാൻ പറഞ്ഞ ആൾ ഈ സാധനം ചെയ്തു തന്നു. ഈ പറഞ്ഞ ഒറ്റ ദിവസം 1.5 ദിവസം കൊണ്ട് ഈ സാധനം ചെയ്തു, ഈ 2 റാക്കും ചെയ്തു, അതുപോലെ തന്നെ ഇത് തിരിച്ച് 1 അടി കട്ട് ചെയ്ത് 2 അടിയാക്കി, വീതി 2 അടിയാക്കി, പിന്നെ ഇതും ഞാൻ ആദ്യം പറഞ്ഞ പോലെ കട്ട് ചെയ്ത്
മേളിലേക്ക് ഫിറ്റ് ചെയ്തു. ഇത്രയും കാര്യങ്ങൾ ചെയ്തപ്പോൾ ഇത്രയും മുടക്കാണ് വന്നത്. ഇനിയും ഇതിൻ്റെ ബാലൻസോ കിടപ്പുണ്ട്, അതും പെയിൻ്റ് അടിച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ മെയിനായിട്ട് സെലക്ഷൻ ചെയ്യുന്ന ആളുകളെയാണ് മെയിനായിട്ട് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ട കേസ്. എന്ന് വെച്ചാൽ അവർക്ക് പണി എത്രത്തോളം കേപ്പബിൾ ആകും, അവരെങ്ങനെയാണ് പണിക്കാരെ നിയോഗിക്കുന്നതൊക്കെയാണ്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞ ഒരു ഉദാഹരണം എന്ന് വെച്ചാൽ, നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ കടയിൽ പുള്ളി സ്റ്റാൻഡ് അടിച്ചത് കണ്ടിട്ട് എനിക്ക് ഒരുപാട് അപ്സെറ്റ് ആയി പോയി. എന്ന് വെച്ചാൽ പുള്ളി മൂന്ന് പേര് വന്നിട്ട് ഒരു ദിവസം ഒരു റായ്ക്കാണ് ചെയ്തിട്ട് പോയെന്ന് പറയും. അപ്പോൾ പുള്ളി ചെയ്തതിലൊരു കുഴപ്പമുണ്ട്. പുള്ളി ഓരോ ദിവസം, അതായത് ഒരു ദിവസം ഒരു തവണ ഒരു റാക്കിനുള്ള എമൗണ്ടേ പുള്ളി കരുതി തന്നു. പക്ഷേ നമ്മൾ ഇത് ഒറ്റയടിക്ക് നമ്മൾ എവിടെന്നെങ്കിലും ബാലൻസ് പൈസ എവിടെന്നെങ്കിലും കടം മേടിച്ചിട്ടാണെങ്കിൽ ചെയ്തു പോകുകയാണെങ്കിലും പിന്നീടുള്ള കച്ചവടത്തിന് നമുക്ക് തിരിച്ചു പിടിക്കാം. പക്ഷേ പിന്നീട് നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞാൽ ഒരുപാട് ചിലവ് വന്നിട്ടുണ്ടായിരിക്കും. അപ്പം ഞാൻ പറയണ ഇത്രേ ഉള്ളൂ, നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ച എന്തെങ്കിലും കാര്യങ്ങൾ, ഇപ്പോൾ വെൽഡിംഗ് വർക്കാണെങ്കിൽ ആ വെൽഡിംഗ് വർക്ക് ഒറ്റയടിക്ക് പരിപാടി തീർത്ത് വിടുവാണെങ്കിൽ നമുക്ക് അത്ര കോസ്റ്റ് കുറഞ്ഞു കിട്ടും. പിന്നെ സെലക്ഷൻ ചെയ്യേണ്ട ആളുകൾ നല്ല പണിക്കാരായിരിക്കണം. അതുപോലെ തന്നെ ഓവർ പണി നമുക്കിട്ട് തന്നെ ആളുകളും ആയിരിക്കില്ല. ഞാൻ പറഞ്ഞത് മൂന്ന് പേര് വന്നാണ് പറഞ്ഞ അവർ പണിതത്. അവർക്ക് മൂന്ന് പേർക്കും വെച്ചാൽ 1600 രൂപ പുള്ളി തച്ച് കാശ് കൊടുത്തു. പക്ഷേ ആ 3600 രൂപയ്ക്ക് എനിക്ക് ഇത് കൂട്ട് ഒരു 1-2 റാക്കും കൂടെ പണിയാനുള്ള തച്ചായിട്ടുള്ളൂ. അതായത് 1800 രൂപയാണ് ഞാൻ ഇത് രണ്ട് പണിത് അത്രയും സെറ്റ് ചെയ്തതിന് കൊടുത്തത്. അപ്പോൾ മെയിനായിട്ട് അത് ശ്രദ്ധിക്കാം. പിന്നെ ഈ റാക്കുണ്ടാക്കിയ മെത്തേഡ് എന്ന് വെച്ചാൽ ഇതുണ്ടോ, നമ്മൾ ഇത് 7 AD റാക്ക്, അത് ഞാൻ ഇവിടുത്തെ ഒരു സെറ്റിങ്സിൽ ഇത് ചെയ്തിട്ടാണ്. ഇത് പെയിൻ്റ് അടിച്ചത് ഇവിടം വരെയാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇവിടെ ഒതുങ്ങുന്ന രീതിയിലൊരു റാക്ക്. പിന്നെ ഇവിടുന്ന് എനിക്ക് ഈ ഒരു സ്പേസിങ് വേണമായിരുന്നു, ഇത്ര സ്പേസിങ് ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ സ്പേസിങ്ങിൽ തന്നെ നമുക്ക് 5.5 അടിക്കൊരു റാക്ക്. അപ്പോൾ എന്നാലേ നമുക്കൊരു കൗണ്ടർ കാര്യങ്ങളൊക്കെ ഇടാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. ഇപ്പോൾ കൗണ്ടർ കാര്യങ്ങളായിട്ടില്ല, സാധാരണ നമ്മുടെ അക്വേറിയത്തിൻ്റെ തന്നെ ബേസ് ആണ് സൈസ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇവിടെ ഒരു ഷെൽഫ് കണക്ക് വരാനുള്ളതാണ്, ഇവിടെ ഒരു ഷെൽഫ് വരാനുള്ളതാണ്. അത്രയും പണികളൊക്കെ ഇനി ബാക്കിയുണ്ട്, ഒരുപാടുണ്ട്. പക്ഷെ എന്നാലും ഇപ്പോൾ അത്യാവശ്യം മെനക്കായിട്ടുണ്ട്. ഒരാൾക്ക് കൊടുക്കാവുന്ന, ഒരു കസ്റ്റമറിന് കൊടുക്കാവുന്ന എല്ലാ സെറ്റപ്പും നമ്മളിവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. അവർക്ക് വേണ്ട നീഡ്സ് എല്ലാം തന്നെ ചെയ്ത് പൂർത്തിയാക്കിയിട്ടുണ്ടെന്നുള്ളതാണ് മെയിനായിട്ടുള്ള കേസ്. ഈ റാക്കിൻ്റെ സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളത് ഇവിടെ മാത്രം ഒരു ഭാഗം ഇച്ചിരി നീട്ടിട്ടുണ്ട്. അതായത് 1 അടിയാണ് വീതി, അപ്പോൾ 1 അടിക്ക് ബാക്കി എല്ലാ ടാങ്ങിനുണ്ട്. ഇവിടെ മാത്രം ചെറിയൊരു നീട്ടമുണ്ട്. ഇതെന്താ, ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഫൈറ്റർ ഫിഷിനെ ഇതേ ഈ ഗ്ലാസ് ബൗൾ ഗ്ലാസ് അല്ല വൈൻ ഗ്ലാസ്സിലാണ് നമ്മൾ വയ്ക്കുന്നത്. അപ്പോൾ ഇവിടെ എനിക്ക് ഇനി ഇങ്ങനെ സ്റ്റാൻഡ്, അതായത് ഈ തട്ട് തട്ട് സ്റ്റെപ്പ് ഉണ്ടാക്കാനുള്ളത്. എനിക്ക് 3 സ്റ്റെപ്പ് ഉണ്ടാക്കണമെങ്കിൽ 1.5 അടി വെച്ച് 1.5 അടിയോളം നമുക്ക് ഇത് വേണം, വീതി വേണം. അപ്പോൾ അതുകൊണ്ട് 3 സ്റ്റെപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തേക്കുന്നത്. പിന്നെ എനിക്കിവിടെ ഇത്ര സ്ഥലം, അതായത് പകുതി സ്ഥലം, ഏകദേശം 3.5 അടിയോളം ഞാൻ അതിന് വേണ്ടിയിട്ട് ചിലവഴിക്കുന്നുള്ളൂ. ഒരു 50 ഫൈറ്ററിന് ഇടാൻ പാകത്തിനുള്ളത്, ഏകദേശം 50 കിട്ടിയില്ലെങ്കിൽ 40 ഫൈറ്ററിന് നമുക്ക് ഇടാൻ പാകത്തിനുള്ള സ്റ്റെപ്പ് നമുക്ക് ഇവിടെ നിന്ന് അറേഞ്ച് ചെയ്തെടുക്കാൻ സാധിക്കും ഏകദേശം അളവ് വെച്ചിട്ട്. അപ്പോൾ ബാക്കിയുള്ള ഈ പോർഷനിൽ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞ് ഈ സംഭവമൊക്കെ നമുക്കൊരു ടാങ്ക് ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ അകത്ത് പെട്ടിയാക്കിയിട്ട് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് എടുത്ത് കൊടുത്താൽ മതി നമുക്ക് കാര്യങ്ങൾ. അപ്പോൾ ആ ഒരു ഐഡിയയിലാണ് ഞാൻ ചെയ്തേക്കുന്നത്. പിന്നെ ചെയ്തേക്കണത് മെയിനായിട്ട് മൂന്ന് തട്ട് കണക്ക് എനിക്ക് റാക്ക് വേണം. 3 തട്ടിൽ സാധനങ്ങൾ അക്വറിയും കയറണം. അതുകൊണ്ടാണ് ഞാൻ 3 തട്ട് ഇതിനു വേണ്ടി വെച്ചിട്ടിരിക്കുന്നത് ഈ റാക്കിൽ. അതിനുശേഷം ഇവിടെ വരുവാണെങ്കിൽ ഈ ഒരു റാക്കിൽ 4 തട്ടിൽ, അതായത് 1, 2, 3, 4 4 തട്ടിൽ നമുക്ക് സാധനം കയറ്റാണ്ട് പിന്നെ എക്സ്ട്രാ ഒരു തട്ടും കൂടെ ഉണ്ട്. ഈ എക്സ്ട്രാ ഒരു തട്ടെന്ന് പറയുമ്പോഴത്തേക്കും നമുക്കൊരു ഡിസ്പ്ലേ വയ്ക്കാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ കൂടുകൾ ഇവിടെ മേളിൽ എന്തെങ്കിലും വെച്ചതിന് ശേഷം അതിൻ്റെ അകത്ത് കൂടുകൾ വയ്ക്കാം. ഇവിടെ കൂട് നിരത്തി വെച്ചാൽ, അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ടോപ്പ് ഐറ്റംസൊക്കെ നിരത്തി വെച്ച് കഴിഞ്ഞാൽ കാണാതൊരു ലുക്കായിരിക്കും. ടോപ്പ് ഐറ്റംസ് വയ്ക്കണേക്കാളും ഏറ്റവും ബെറ്റർ കൂടുകൾ വയ്ക്കാണ്. കൂടുകൾ നമ്മൾ സ്റ്റോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു സ്പേസിംഗ് ആണ് ഇവിടെ ഉള്ളത്. അത് ഒരു കണ്ടിട്ടാണ് നമ്മൾ ഈ ഒരു രീതി അവലംബിച്ചത്, എക്സ്ട്രാ ഒരു മേളിലേക്ക് ഒരു പിടുത്തം കൂടെ വെച്ചത്. പിന്നെ അങ്ങനെ വയ്ക്കുമ്പോൾ എന്നാ ഗുണമെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഒരു പോർഷൻ വരെ നിർത്തി കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ഇതിൻ്റെ മേളിലേക്ക് ലൈറ്റ് സെറ്റപ്പ്, അതായത് ഇവിടെ നമുക്കൊരു പണി കിട്ടിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇതിൻ്റെ മേളിലേക്ക് ഇവിടെ ഒരു ഇവിടെയൊക്കെ അതെ ഞാനിവിടെ വെച്ചിട്ടുണ്ട്, ഒരു പടി വെച്ചിട്ടുണ്ട് ഇവിടെ ഒരു ഇത് വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ അത് വെച്ചിട്ടില്ല. ഇപ്പോൾ നമ്മൾ പാൻ്റ ടാങ്കിൻ്റെ ലൈറ്റ് തന്നെയാണ് ഫിറ്റ് ചെയ്യണത്. പക്ഷേ ഇവിടെ വെച്ച് നോക്കുമ്പോഴത്തേക്കുണ്ട് ട്യൂബ് ഞാൻ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ആ ഈ പറഞ്ഞ മരത്തിൻ്റെ ഇത് ഞാൻ ടൈ വെച്ച് കെട്ടിയിട്ട് അതിൻ്റെ അകത്ത് ട്യൂബ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്ക് മേളിലേക്ക് അങ്ങനെ ഫിക്സ് ചെയ്യാൻ പറ്റില്ല, കാരണം ഇവിടെ ഇങ്ങനെ പിടുത്തമില്ല, ഇങ്ങനെ ഇല്ലാത്തതുകൊണ്ട്, ഒരു പാർട്ടീഷൻ ഇല്ലാത്തതുകൊണ്ട് നമുക്കവിടെ ഫിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്കത് ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അത് മുൻഗണന എടുത്തിട്ടാണ് നമ്മൾ ഇതിൻ്റെ മേളിലേക്ക് ആദ്യം അടിച്ചത്. പിന്നീടാണ് നമുക്കൊരു ഐഡിയ കിട്ടിയത് ഇതിൻ്റെ മേളിൽ സാധനം വെച്ച് കഴിഞ്ഞാൽ കാണാൻ ഒരു ലുക്കായിരിക്കും. അവിടെ നിന്ന് കാണുമ്പോഴത്തേക്കും ആൾക്കാർ കാണുമ്പോൾ ഇതിൻ്റെ ഭാഗത്ത് നിറഞ്ഞിരിക്കുന്ന നിനക്ക് നല്ലതായിട്ട് ഫീൽ ചെയ്യും. അപ്പം
ട്രാക്ക് ഉണ്ടാക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. മെയിനായിട്ട് പണിക്കാരെ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, അവർക്ക് പണിക്കൂലി എടുത്ത് നിങ്ങൾ മുടിയല്ല. ഞാൻ പറഞ്ഞില്ലേ മൂന്ന് പേര് വന്ന് 3600 രൂപ, എനിക്ക് ആ പാടെ ഇതിൻ്റെ അത് 1800 പ്ലസ് 800, 2600 രൂപയുള്ള എനിക്ക് മുടക്ക് വന്നിട്ടുള്ളൂ. അതാണ് മെയിനായിട്ട് പറയാനുള്ള കേസ്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ റാക്ക് ഉണ്ടാക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. ആവശ്യമില്ലാത്ത പൈപ്പ് മെറ്റീരിയൽ എടുക്കേണ്ട ആവശ്യമില്ല. ഒരുപാട് പേര് ഞാൻ കണ്ടിട്ടുണ്ട് ഈ 1 ഇഞ്ചിന് പകരം 2 ഇഞ്ചുള്ള പൈപ്പ് കാര്യങ്ങൾ എടുക്കുന്നത്. ഞാനിത് അവലംബിച്ചതിന് മെയിൻ കാരണം നമ്മൾ ഹോൾസെയിൽ ഷോപ്പ്, നമ്മൾ എടുക്കുന്ന ഹോൾസെയിൽ ഷോപ്പിൽ വരെ ഈ ഒരു രീതിയിലാണ് അവലംബിച്ചേക്കുന്നത്. ഇതിലും കാരണം കുറഞ്ഞ പട്ട വെച്ചിട്ടാണ്, പട്ടയല്ല എല്ല് വെച്ചിട്ടാണ്, ചാനൽ വെച്ചിട്ടാണ്, അവർ എൽ ചാനൽ വെച്ചിട്ടാണ് ഈ ഫ്രെയിമൊക്കെ ചെയ്തേക്കണത്. ഇതിലും ചിലവ് കുറഞ്ഞിട്ടും, പക്ഷേ ഇത് ഇച്ചിരി കൂടെ ഭംഗിയും കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം കട്ട് ചെയ്തത്. പിന്നെ ഇച്ചിരി കൂടെ പിടുത്തവും കിട്ടാൻ വേണ്ടിയിട്ടാണ്, അതായത് ഒരു ഇച്ചിരി കൂടെ ബലം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ 1 ഇഞ്ചിൻ്റെ വിട്ടത്. 1 ഇഞ്ചിന് മതി, അതിന് മുകളിലേക്ക് നമ്മൾ സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിന് മുകളിലേക്ക് നമുക്ക് നീട്ടം കൂട്ടാൻ വേണ്ടിയിട്ട് പലരും ചെയ്യേണ്ട, 2 ഇഞ്ചിൻ്റെ കാല് കൊടുത്തിട്ട് അതിൻ്റെ അത് 1 ഇഞ്ചിൻ്റെ പിടുത്തം കൊടുക്കേണ്ട. അങ്ങനെ കുഴപ്പമെന്ന് കുഴപ്പമെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇടയിലൊക്കെ നമുക്ക് ഒരു ചെറിയൊരു പിടുത്തത്തിന് വേണ്ടിയിട്ട് ആവശ്യമില്ലാണ്ട് പൈപ്പുകൾ ഇറക്കേണ്ടി വരും. അപ്പോൾ നമ്മളത് ചെയ്യേണ്ട. അങ്ങനെ ചെയ്യണതിൽ ഏറ്റവും ബെറ്ററാണ് ഈ 1 ഇഞ്ചിൻ്റെ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ അടുത്തൊരു സ്റ്റാൻഡ് ചെയ്യാനുള്ള സെറ്റപ്പിലേക്ക് നമുക്ക് ചിലവ് കുറഞ്ഞ് കിട്ടും. എന്ന് വെച്ചാൽ ഈ 2 ഇഞ്ചിൻ്റെ പൈപ്പ് യൂസ് ചെയ്യുന്നതിനേക്കാളും മുടക്ക് കുറവായിരിക്കും. 2 ഇഞ്ചിൻ്റെ പൈപ്പ് യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആ സ്റ്റാൻഡിൽ തന്നെ സെറ്റ് ചെയ്യാം. പക്ഷേ ഈ സ്റ്റാൻഡ് നമുക്ക് പിന്നീട് പിടിച്ച് മാറ്റാനും പറക്കാനും പാടുണ്ട്, ഒന്നാമത്തെ കേസ്. പിന്നെ ചിലവ് കൂടുതലാണ്. പിന്നെ ആ പൈസയ്ക്ക് തന്നെ നമുക്ക് വേറൊരു സ്റ്റാൻഡും കൂടെ കുറച്ച് കൂടുതൽ അടിച്ചെടുക്കാനും സാധിക്കും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കേസാണ്. അപ്പോൾ ഫ്രണ്ട്സ്, അത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞ് മടുത്തുപോയി. ഞാൻ ഓവറായിട്ട് സംസാരിച്ചതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്താണെന്ന് വെച്ചാൽ ഞാൻ സംസാരിച്ചത് കാരണം എന്താണെന്ന് വെച്ചാൽ ചിലർക്ക് പെട്ടെന്ന് ഇത് മനസ്സിലാവും. ഇപ്പോൾ ചിലർക്ക് ശരിയാവും, ചിലർക്ക് ശരിയാവില്ല എന്ന് പറഞ്ഞാൽ ചിലർക്ക് പെട്ടെന്ന് കിട്ടും, ചിലർക്ക് പെട്ടെന്ന് കിട്ടില്ല. ചിലർ കമൻ്റ് ഇടാറുണ്ട് നല്ലതെന്ന് പറയുന്നുണ്ട്, ചിലർ കമൻ്റ് ഇടാറുണ്ട് വലിച്ചിട്ട് നീട്ടെന്ന് പറഞ്ഞത്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കാൻ, നിങ്ങളെപ്പോലെ ഈ വലിച്ചു നീട്ടുന്നതെന്ന് പറയുന്ന ആളുകളോട് ഞാൻ പറയുകയാണ്, നിങ്ങളെപ്പോലെ എല്ലാവരും പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന ആളുകളായിരിക്കാം ആയിരിക്കില്ല. കാരണം എന്താ വെച്ചാൽ എന്നെ തന്നെയാണ് ഉദാഹരണം പറഞ്ഞത്. ഞാനൊരു വീഡിയോ എന്തെങ്കിലും കണ്ടതിന് ശേഷം എനിക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനുള്ളൊരു നോർമൽ പവർ നമുക്കില്ല. ഞാൻ ഓരോ വീഡിയോസ് എന്തെങ്കിലുമൊക്കെ നോളജ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഒന്നി കൂടുതൽ റിപ്പീറ്റേഷൻ അടിച്ചു വെച്ചാൽ ഒരുപാട് കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ തിങ്ക് ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ അതുകൊണ്ട് വീണ്ടും വന്ന ആ വീഡിയോ കാണുന്ന അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ഇതാണ് ഇന്നതാണ് ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയണത്. അപ്പോൾ നിങ്ങൾക്ക് ബോറായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അതിൽ ഞാൻ ഉത്തരവാദിയല്ല. കാരണം നിങ്ങളെപ്പോലെ തന്നെയല്ല ഒരുപാട് ആളുകൾ നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ട്. ഞാൻ ഈ പറയുന്ന പല കാറ്റഗറിയിലുള്ള ആളുകളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ കൂടി വേണ്ടിയിട്ടാണ് എൻ്റെ ചാനലുള്ളത്, എൻ്റെ വീഡിയോസ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ പറയുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഫൈറ്ററിൻ്റെ കേസ്, ഞാൻ പറഞ്ഞു ഫൈറ്ററിൻ്റെ കോൺടാക്ട് നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വേറൊരു കേസ് എന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഈ പാത്രങ്ങൾ നമ്മൾ കൊറിയർ അയച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പാത്രങ്ങൾ, കോഴിയുടെ പാത്രങ്ങൾ ആവശ്യമുള്ളവർ നമ്മൾ കോൺടാക്ട് ചെയ്താൽ നമുക്ക് കൊറിയർ വഴി അയച്ചു കൊടുക്കാൻ സാധിക്കും. ഒരുപാട് പാത്രങ്ങളുണ്ട്, അപ്പോൾ വരും വീഡിയോസിലൊക്കെ കാണാം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പാത്രങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ കയ്യിൽ ഫോട്ടോസ് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ അത് അയച്ചു തരിക, ഈ കാണുന്ന നമ്പറിൽ അയച്ചു തരിക. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊറിയർ മുഖേന നിങ്ങൾക്ക് സാധനങ്ങൾ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അത്രയും കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. പിന്നെ ഞാൻ പായസലിൻ്റെ കേസൊക്കെ പറഞ്ഞു. പായസലിൻ്റെ കേസ് എന്തായെന്ന് അറിയത്തില്ല. ആ പായസൽ വന്നിട്ട് എനിക്ക് തോന്നണം അത് അവർ വിളിച്ചിട്ടില്ല ഇതുവരെ, എന്താ സംഭവിച്ചേക്കണമെന്ന് എനിക്കറിയത്തില്ല. രാവിലെ പറഞ്ഞു പോകണം പോയിട്ട് തിരിച്ചു വന്നു, അത് അതിൻ്റെ കാര്യം എന്താണെന്ന് മനസ്സിലായിട്ടില്ല. അപ്പോൾ അതൊക്കെ കാണാം. അപ്പോൾ ഏതായാലും ഇന്ന് ഇത്രയേ ഉള്ളൂ. എന്നാന്ന് വെച്ചാൽ എൻ്റെ ബർത്ത്ഡേയും കൂടെയാണ്. പക്ഷേ ഞാൻ എനിക്കിന്ന് വേറെ ഒരു പരിപാടിയില്ല. ഇന്ന് 8 മണി വരെ കടയുണ്ട്, ഷോപ്പുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ പോകുന്നു. സാധാരണ ഒരു രീതി തന്നെ, ഒരു ദിവസം തന്നെ ആ ഒരു രീതിയിലാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സാധാരണ ജീവിത രീതി തന്നെയാണ്. ഇന്നൊരു വലിയ രീതിയിൽ ബർത്ത്ഡേ സെലിബ്രേഷനോ കാര്യങ്ങളൊന്നുമില്ല. ഒന്നാമത് മണി പ്രോബ്ലം, നല്ല രീതിയിൽ മണി പ്രോബ്ലം ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ കട തുടങ്ങി, അത് കഴിഞ്ഞപ്പോൾ മുടക്കോട് മുടക്കാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി പറഞ്ഞു ഇത്രയും സാധനങ്ങളിൽ തുടങ്ങിയതാണ് ഇപ്പോൾ ഇത്തരത്തിൽ എത്തി നിൽക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരുപാട് മുടക്ക കാര്യങ്ങൾ നമ്മൾ തന്നെ ഒരുപാട് പൈസ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് മുടക്കി, ഇതിൻ്റെ അകത്തേക്ക് വന്നത്. ചെറിയ ചെറിയ കടങ്ങളുണ്ട്. അപ്പോൾ അത്രയും കാര്യങ്ങൾ പറയുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് വരുന്നവരെ സരിങ്ങോ സൽമാൻ. ആ പിന്നെ മറക്കാണ്ട് ബർത്ത്ഡേ വിഷസ് പറയണം കാണുന്നവരെല്ലാവരും. ഓക്കെ, ഏതായാലും മറ്റൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് മുമ്പ് വരുന്നവരെ സരിങ്ങോ സൽമാൻ. ഓക്കെ, ബൈ.